എല്ലാവർക്കും MNM.com-ന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് മുബാറക്. നേർച്ചക്കും പണ്ടെല്ലാം കല്യാണങ്ങൾക്കും ബീഫ് വലിയ പീസായി മുറിച്ച് അതിൽ മസാല മാത്രം ഇട്ട് വലിയ ചെമ്പിലിട്ടൊരു വരട്ടലുണ്ട്. കിഡ്ഡിലൻ ടേസ്റ്റാണ് അതിന്. അത് ഓർക്കുമ്പോഴേ വായിൽ വെള്ളം ഊറും. അത് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. 1 kg ബീഫ് എല്ലോട് കൂടിയത് വലുതാക്കി മുറിച്ചതാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം കുക്കറെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നിങ്ങൾ കറിവേപ്പിലിടുക. ഇങ്ങനെ ബീഫ് പുരട്ടുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക. കാരണം വെളിച്ചെണ്ണയാണ് ഈ ഡിഷിന് ഈ ടേസ്റ്റ് നമുക്ക് തരുന്നത്. കറിവേപ്പില മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടിയും കോക്കനട്ട് ഓയിലും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ പ്രിപ്പറേഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ മസാല മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. ഒനിയനോ ഗാർലിക്കോ ജിഞ്ചറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ബീഫ് ആഡ് ചെയ്യുകയാണ്. ബീഫ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിലേക്ക് 1/4 cup വെള്ളം ഒഴിച്ച് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ മസാല അടിയിൽ പിടിക്കും. ശേഷം 2 tablespoons മല്ലിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ 1 teaspoon മുളക് പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ബീഫ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 tablespoon ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് അടച്ച് കുക്കറിൻ്റെ വിസിലിടുക. എന്നിട്ട് 1-20 minutes വേവിക്കുക. വേവിക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. 20 minutes കഴിഞ്ഞ് കുക്കർ ഓഫ് ചെയ്ത് പ്രഷർ ഡൗൺ ആയി നമ്മൾ തുറന്നപ്പോൾ ഈ പരുവത്തിലാണ് ഇപ്പോൾ ബീഫ് ഉള്ളത്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിനെ കുറച്ച് നേരം കൂടി കുക്കർ ഓപ്പൺ ചെയ്ത് ആ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് വെള്ളമെല്ലാം വറ്റി സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നാടൻ ചോറിലേക്കോ അല്ലെങ്കിൽ ഒരു പൊറോട്ടയിലേക്കോ കൂട്ടിയടിക്കാൻ സൂപ്പറാണ്. ഈ ബീഫ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തികച്ചും വ്യത്യസ്തമായൊരു ടേസ്റ്റിലേക്ക് കൂടി വേണമെങ്കിൽ മാറ്റാം. അതിനായി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് ഉലുവ നല്ലോണം പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ച് അതിലേക്ക് ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. എന്നതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അത് ഈ പ്രിപ്പയർ ചെയ്ത് ബീഫിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ അത് തികച്ചും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ 2 രീതിയിലും ഈ ബീഫിനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടു സീ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ്. ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ പ്ലീസ് ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ.